പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനായിട്ട് അപേക്ഷകൾ നൽകാനുള്ള തീയതി തുടങ്ങിക്കഴിഞ്ഞു. പ്ലസ് വൺ അഡ്മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ hcapp.kerala.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫോണോ ലാപ്ടോപ്പോ വഴിയോ അപേക്ഷകൾ നൽകാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് നൽകുന്നതിന് മുൻപായിട്ട് ഈ വർഷത്തെ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുറേ കുട്ടികളെ പോലെ കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം ഷെഡ്യൂൾ അറിഞ്ഞിരിക്കുക. 2/6/2023 നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് 9/6/2023. ചെറിയ ദിവസങ്ങൾ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 9/9 നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ആരും ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത്. അതിന് മുൻപേ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ഓർമ്മിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോവും. പിന്നീട് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവുന്നതായിരിക്കില്ല. 9/9 ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 13/6/2023 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. June 13 ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 19/6/2019 വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വർഷം പ്ലസ് വൺ അഡ്മിഷൻ വളരെ നേരത്തെയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ കോവിഡ്, ഫ്ലഡ് അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് പ്ലസ് വൺ അഡ്മിഷൻ വളരെ ലേറ്റായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ആഗസ്റ്റൊക്കെ ആയപ്പോഴാണ് അഡ്മിഷൻ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ ലേറ്റ് ആവാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. June 19 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ടാവും. 1, 2, 3 എന്നിങ്ങനെയുള്ള മെയിൻ അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നത് 1/7, അതായത് July 1 മെയിൻ അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നത്. അതിനുശേഷം July 5 തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, നെക്സ്റ്റ് മന്ത് 5 തന്നെ നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈം ഷെഡ്യൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡേറ്റുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് പ്രധാനമായിട്ടും എറേഴ്സ് ഒന്നും വരുത്താതെ ശ്രദ്ധിക്കണം. തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കറക്ഷൻ സമയത്ത് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ക്യാൻസലായി പോവും. പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു സാവകാശം ഉണ്ടാവുന്നതായിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ആപ്ലിക്കേഷൻ ഫോം ശ്രദ്ധിച്ച് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് കൊടുക്കാൻ. ഒറ്റയ്ക്ക് ചെയ്യാതെ മുതിർന്ന ആരുടെയെങ്കിലും ഹെൽപ്പ് വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നിങ്ങൾക്ക് വേണ്ട കോഴ്സും ഓപ്ഷൻസും എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാവരും കോഴ്സൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള സ്കൂളും അതേപോലെ കോഴ്സും സെലക്ട് ചെയ്ത് വെക്കുക. അതായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്കൂൾ, ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സ്കൂളും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനായിരിക്കണം നിങ്ങളുടെ 1 ഓപ്ഷൻ. പിന്നീട് നിങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓപ്ഷൻസ് കുറഞ്ഞ് കുറഞ്ഞ് കൊടുക്കുക. മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഓപ്ഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട അത്രയും മാർക്കില്ലെങ്കിൽ ചിലപ്പം അഡ്മിഷൻ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലൊക്കെ കിട്ടാതെ പോവും. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില കുട്ടികൾ 1 or 2 സ്കൂളുകൾ മാത്രം കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മാർക്ക് കുറഞ്ഞിട്ടുള്ളവരാണ് ഈ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് മാർക്ക് കുറവായിട്ട് നിങ്ങൾ 1 or 2 സ്കൂൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്കൂളിൽ കൂടുതൽ മാർക്കുള്ള കുട്ടികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് വൈഡായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് കാരണം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വെബ്സൈറ്റൊക്കെ റഷായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മറന്നു പോവാതെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളും ഓപ്ഷൻസും കോഴ്സുകളും എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.